എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ റിവ്യൂ പോകുന്നത് ഈ ഒരു കീബോർഡാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സ്പെസിഫിക്കേഷൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 3.0 ആണ്. കീബോർഡ് ലേ ഔട്ട് 63 keys ആണ്. വർക്കിംഗ് ടൈം 48 hours. വർക്കിംഗ് ഡിസ്റ്റൻസ് 15 minutes. ബാറ്ററി കപ്പാസിറ്റി 140 mAh. സ്ലീപ്പിംഗ് ടൈം 10 മിനിറ്റ്സ്. ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കിതിനെ ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഇത് അൺഫോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലുക്കാണ് വരുന്നത്, ഫോൾഡ് ചെയ്യുമ്പോൾ ഇതിന് ഇതുപോലെ ഒരു ലുക്കാണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇവരിതിനൊരു ടച്ച് പാഡ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഫോൾഡബിൾ കീബോർഡ്സിന് ടച്ച് പാഡ് തരാകില്ല. ഇത് വളരെ നല്ലൊരു കാര്യമാണ് അവർ ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ കീബോർഡ് വളരെ ടൈനിയാണ്, വളരെ ചെറുതാണ്. നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. ഇതൊരു സ്ഥലത്ത് എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ വളരെ ചെറിയ സ്പേസ് മാത്രം മതി. എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ട്രാവൽ കോമ്പാക്റ്റ് ആണ്, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കും. ഇതിൻ്റെ സൈസിനെ പറ്റി പറയുമ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് 152 mm, ബെർത്ത് 98 mm, അൺഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് 305 mm, പിന്നെ ബെർത്ത് 98 mm. ഇതിൻ്റെ തിക്നെസ് വരുന്നത് 7 mm ആണ്. കണക്ഷൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ആദ്യം ഇത് ഓൺ ആക്കാം നിങ്ങൾ. അതിനുശേഷം അവിടെ ബ്ലൂടൂത്തിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്ലൂടൂത്ത് എനേബിളാകും. ബ്ലൂടൂത്ത് ഉള്ള ഏത് ഡിവൈസിൽ നിന്നും മൾട്ടി പ്ലാറ്റ്ഫോമാണത്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഡിവൈസ് എടുക്കുക, ബ്ലൂടൂത്ത് ഉണക്കിയതിന് ശേഷം അത് ഡിവൈസസ് ഇപ്പോൾ നിങ്ങൾക്ക് കീബോർഡ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. സാധാരണ എല്ലാവർക്കും ബ്ലൂടൂത്ത് 3.0 എന്ന് പറഞ്ഞ കീബോർഡ് ആയിക്കോളും. ഇനി ഇതിന് ശേഷം ഈ ഒരു കോഡ് കീബോർഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റെ കൊടുത്താൽ മാത്രം മതി, നിങ്ങൾക്ക് കണക്ട് ആകും. അതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീലി എങ്ങോട്ടാണെങ്കിലും സ്വൈപ്പ് ചെയ്യാനേ ഉള്ളൂ. ചില ഫീച്ചേഴ്സൊക്കെ ആൻഡ്രോയിഡിന് മാത്രമാണ് പോസിബിൾ, iOS പോസിബിൾ അല്ല. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഐപാഡാണ്. വളരെ സ്മൂത്തായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ടെസ്റ്റ് നിങ്ങൾ കണ്ടുനോക്കാം. എൻ്റെ കയ്യിൽ കീബോർഡ് 2 ആഴ്ചയായിട്ടുണ്ട്. ഓവറോൾ പെർഫോമൻസ് നോക്കുമ്പോൾ അത്ര നാൾ യൂസ് ചെയ്തിട്ട് ഒരു ലാഗോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഈ മൗസും നല്ല പെർഫെക്റ്റ് ആണ്. നമുക്ക് മൗസിൻ്റെ സ്പീഡ് സെറ്റിംഗ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ബിൽഡ് ക്വാളിറ്റിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് വഴിയാണ് നമ്മൾ കീബോർഡ് ഓണും ഓഫും ആക്കുന്നത്. ഇവിടെ ഒരു ബ്ലൂടൂത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ യൂസ് ചെയ്താണ് നമ്മൾ ബ്ലൂടൂത്തിൽ എനേബിൾ ആക്കുന്നത്. ഇവിടെ ഒരു ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. കീബോർഡ് അൺഫോൾഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ 3 ബൾബ്സ് കാണുന്നുണ്ട്. അതിലൊന്നാമത്തത് ചാർജിങ് ആണ് വഹിക്കാൻ വേണ്ടിയുള്ള ബൾബാണ്. രണ്ടാമത് ബ്ലൂടൂത്ത് എനേബിൾഡ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ബൾബ്. മൂന്നാമത് ഏത് തന്നെ ഒരു ബൾബാണ്. അതിനെപ്പറ്റി ഇപ്പോൾ കഥനെ എനിക്ക് അറിയത്തില്ല. മാനുവലും അത് കൊടുത്തിട്ടില്ല. താഴെയിട്ടൊരു ടച്ച് പാഡ് കൊടുത്തിട്ടുണ്ട്. കീബോർഡ് ലേ ഔട്ട് വരുന്നത് 63 keys ആണ്. കീബോർഡിൻ്റെ സെൻറ്ററുകളിലായിട്ട് മാഗ്നറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ കീബോർഡ് ഫോൾഡ് ചെയ്യുമ്പോൾ അത് അൺഫോൾഡ് ആകാതിരിക്കാനാണ്. ഇവിടെ ചെയ്യുമ്പോൾ ക്വിക്ക്ലി അത് ഫോൾഡ് ആകുന്നുണ്ട്. അതോടൊപ്പം ഞാൻ തെത്ത അനക്കാനും അത് ആൾക്കോട്ട് പോകത്തില്ല. നല്ല സ്ട്രോങ് മാഗ്നറ്റാണ്. ഇവിടെ ഒരു ഗ്രിപ്സ് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു ഫ്ലാറ്റ് സർഫേസ് ഇട്ട് കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ അതവിടെ ഒന്ന് അനങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. അതും ഓൾമോസ്റ്റ് എല്ലാ കീബോർഡ്സിലുണ്ട്, പക്ഷേ ഇതിലും കൊടുത്തത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇതൊരു ബ്ലൂടൂത്ത് കീബോർഡാണ്. അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് എനേബിൾഡായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസസിലും ഇത് വർക്കാവും. ഇതിൻ്റെ പ്ലാറ്റ്ഫോം കോമ്പാറ്റബിലിറ്റിനെ പറ്റി പറയുമ്പോൾ ഇത് iOS, ആൻഡ്രോയിഡ്, മാക് ആൻഡ് വിൻഡോസുമായിട്ട് കോമ്പാറ്റബിൾ ആണ്. മാക്കിലും വിൻഡോസിലൊക്കെ എന്തായാലും ഒരു ഇൻബിൽഡ് കീബോർഡ് ഉണ്ട്. ഈ iOS ആൻഡ് ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡഡ്. എസ്പെഷ്യലി ടാബ്സ് അല്ലെങ്കിൽ ഐപാഡ്സ് യൂസ് ചെയ്യുന്നവർക്ക്. ഇതുവരെ ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഐപാഡിനും ഒരു സാംസങ്ങിൻ്റെ ഫോണുകളുമാണ്. രണ്ടിലും നല്ലൊരു പെർഫോമൻസ് തന്നെ തരുന്നുണ്ട്. ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ഫോർ ആൻഡ്രോയിഡ് ആൻഡ് iOS യൂസേഴ്സ്. ഇതിൻ്റെ കളേഴ്സിനെ പറ്റി പറയുമ്പോൾ രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ്. വൈറ്റും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. ഞാൻ ചൂസ് ചെയ്തത് വൈറ്റ് ആണ്. സാധാരണ ഇലക്ട്രോണിക് ഐറ്റംസ് ഞാൻ ബ്ലാക്കിലാണ് മേടിക്കാറുള്ളത്. എന്നാൽ ഈ കീബോർഡിൻ്റെ കേസിലോട്ട് വന്നപ്പോൾ ബ്ലാക്കിൻ്റെ അത്ര പോരാ, പക്ഷേ ഇതിൻ്റെ വൈറ്റ് വളരെ മോശമാണ്. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് എടുത്തത്. പ്രൈസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഞാൻ മേടിച്ചപ്പോൾ ഇതിൻ്റെ പ്രൈസ് 1800 ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ 1900 ആണ്. എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു കീബോർഡിൻ്റെ ഡൗൺ സൈഡ്സിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ മേജർ ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു TVF. ഇത് സാധാരണ കീബോർഡ്സിന് കൊടുക്കുന്നതിനേക്കാളും ഇത്തിരി കൂടി തിന്നാണ്. അതുകൊണ്ട് യൂസ് ടു 1 ടൈം എടുക്കും. ഞാനിത് യൂസ് തുടങ്ങിയിട്ട് 2 ആഴ്ചയായി, എന്നിട്ട് യൂസ് ടു ആയിട്ടില്ല. വേറൊരു കാര്യം, ഇതിൻ്റെ 2 സ്പേസ് കീസ് ആണ്. അത് 2 സ്പേസ് കീസോടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് അറിയത്തില്ല. എന്തായാലും യൂസ് ടു ഇത്തിരി ടൈം എടുക്കും. ആരും തെറ്റിയിരിക്കരുത്, ആ 2 സ്പേസ് കീസ് ആണ്. വേറൊരു ഡൗൺ സൈഡ് എന്ന് പറയുമ്പോൾ ആ ടച്ച് പാഡിൻ്റെ താഴെയായിട്ട് അവർ 2 ബട്ടൺസ് കൊടുത്തിട്ടില്ല. സാധാരണ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കീബോർഡിലൊക്കെ 2 ബട്ടൺസ് കൊടുക്കാറുണ്ട്.
അത് റൈറ്റ് ക്ലിക്ക് ചെയ്യാനും ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാനാണ്, പക്ഷേ ഇതിൽ അത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സാധനം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പ്രാവശ്യം കീബോർഡിൽ ടാപ്പ് ചെയ്യണം. അത് ഇത്തിരി അൺകംഫർട്ടബിൾ ആണ്. എന്തായാലും ഒരു ടച്ച് പാഡേനും കൊടുത്തല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയിരുന്നു. എന്തായാലും എനിക്ക് വലിയൊരു കുഴപ്പമില്ല. പിന്നെ കുറേക്കുള്ള ഡൗട്ട് ആയിരിക്കും, നമുക്ക് iOS-ലും ആൻഡ്രോയിഡിലോട്ട് അറ്റാച്ച് ചെയ്ത് ഗെയിംസ് കളിക്കാൻ പറ്റുമെന്ന്. അൺഫോർച്ചുനേറ്റ്ലി നോ, iOS-ൽ എന്തായാലും ഈ കീബോർഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഗെയിംസ് കളിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആൻഡ്രോയിഡാണെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബസ് എന്ന ആപ്പ് യൂസ് ചെയ്ത് ഗെയിംസ് കളിക്കാൻ സാധിക്കും. iOS നമുക്ക് ഫ്ലാപ്പി ബേർഡ് പോലത്തെ ഗെയിംസൊക്കെ കളിക്കാൻ സാധിക്കും, അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ ഫ്രീഫയർ പബ്ജി പോലത്തെ ഗെയിംസ് ഒന്നും iOS കളിക്കാൻ പറ്റത്തില്ല. ആൻഡ്രോയിഡിൽ ഒക്ടോബസ് എന്ന ആപ്പ് യൂസ് ചെയ്ത് മാക്കോ പോലെ ഒന്ന് കളിക്കാം, ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് മാക്കോ യൂസ് ചെയ്ത് കളിക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾക്ക് വാല്യൂ കിട്ടിയാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക, വളരെ നല്ലൊരു മോട്ടിവേഷനാണത്. അപ്പം ഇത്തോളം വീഡിയോ, ബൈ ബൈ.